ഈശോ ജെറൂസലം ദേവാലയത്തിലെ കച്ചവടം ചെയ്യുന്നവരെ ക്രയവിക്രയം ചെയ്യുന്നവരെ പുറത്താക്കിയിട്ടവരോട് പറയുന്ന ഒരു വാചകമുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. ഇതിൻ്റെ ഒന്നാമത്തെ അർത്ഥം അവിടെ ജെറൂസലം ദേവാലയത്തിൽ നടന്ന ക്രയവിക്രയത്തെക്കുറിച്ച് തന്നെയാണ്. എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളിതിനെ വ്യാഖ്യാനിക്കുന്നത് പലപ്പോഴും നമ്മുടെ മതമേഖലയിൽ കച്ചവടമരുത്, ഇടവകപ്പള്ളിയിലരുത്, ഇതിൻ്റെ അർത്ഥം ഒന്നുകൂടെ ആഴത്തിൽ തന്നെയല്ലേ ഈശോ ഉദ്ദേശിക്കുന്നത്? അതായത് ദേവാലയം, ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം, തമ്പുരാനും ഞാനുമുള്ള ബന്ധത്തിൽ കച്ചവട മനോഭാവം അരുത്. എന്താണ് കച്ചവട മനോഭാവത്തിൻ്റെ ഒരു രീതി? അതായത് ഇന്നത് കൊടുത്താൽ ഇന്നത് എനിക്ക് കിട്ടും എന്നുള്ള ഒരു മനോഭാവം, അതല്ലേ? അതരുത്. പകരം എന്താണ്? ഭവനമായിട്ട് മാറണമെന്നാണ് ഈശോ ഉന്നയിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനാ രീതികളെ നമ്മളൊന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. അതായത് നേർച്ചയിട്ടാൽ ഇന്നത് തമ്പുരാൻ എനിക്ക് തരുമെന്നുള്ള ചിന്ത, അല്ലെങ്കിൽ 3 ദിവസം 7 ദിവസം 9 ദിവസം ഇന്ന പ്രാർത്ഥന ചൊല്ലിയാൽ ഇന്ന കിട്ടുമെന്നുള്ള ചിന്ത, കിട്ടുമെന്നുള്ള പ്രതീക്ഷ, ശരിക്കു പറഞ്ഞാൽ ഇതൊക്കെ ഒരുതരം കച്ചവട രീതിയല്ലേ? ഇത് മതമേഖലയിൽ, പ്രത്യേകിച്ച് ദൈവവുമായിട്ടുള്ള എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ മാറണമെന്ന് തന്നെയല്ലേ ഈശോ ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് എങ്ങോട്ടാണ് മാറേണ്ടത്? മാറേണ്ടതിൻ്റെ ലക്ഷ്യമാണ് ഈശോ പറയുന്നത് എന്താ? ഭവനമാകണം. ഭവനത്തിൻ്റെ പ്രത്യേകത എന്താ? ഭവനത്തിൻ്റെ പ്രത്യേകത അമ്മയും മകനും തമ്മിലുള്ള ബന്ധം കൊണ്ടാണ്. എന്താ അമ്മയും തമ്മിലുള്ള ബന്ധം? അമ്മ മകന് കൊടുക്കുന്നത് എന്തെങ്കിലും കിട്ടും എന്നുള്ള ലാഭേച്ഛ കൊണ്ടല്ല, അല്ലെങ്കിൽ 2 കമിതാക്കൾ കൊടുക്കുന്നത്, പ്രേമത്തിലായിരിക്കുന്നവർ കൊടുക്കുന്നത് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. ഔട്ട് ഓഫ് ലവ്, സ്നേഹത്തിൽ നിന്നാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നിൻ്റെ പ്രാർത്ഥനാ ജീവിതം ആത്മീയ മേഖലയിൽ ഈ കച്ചവട രീതികൾ വന്നാലുള്ള പ്രശ്നം ദൈവം നിനക്ക് വലിയൊരു കച്ചവടക്കാരനായിട്ട് മാറുകയുള്ളൂ, അല്ലാതെ നിൻ്റെ അപ്പനാകില്ല. ഈ ദേവാലയത്തിൽ തന്നെ മറ്റു സുവിശേഷകർ പറയുന്നതനുസരിച്ച് ഈശോ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിധവയുടെ കാര്യമുണ്ട്. അവൾ തനിക്കുള്ളതെല്ലാം, തൻ്റെ ഉപജീവനത്തിനുള്ളത് പോലും ഇടുക. എന്താ കാരണം? ഔട്ട് ഓഫ് ലവ്, സ്നേഹം കൊണ്ടാണ്, അല്ലാതെ എന്ത് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിന്നല്ല ഈശോ ആവശ്യപ്പെടുന്നത്. നിൻ്റെ ദേവാലയം, നീയും തമ്പുരാനും തമ്മിലുള്ള ബന്ധം, നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലെ ഈ കച്ചവട മനോഭാവത്തെ ഒഴിവാക്കി പകരം ഭവനമാക്കി അതിനെ മാറ്റുക. അപ്പനാണ് തമ്പുരാൻ.